നമ്മൾ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിലേക്കാണ്. ഇന്ന് ബൈക്കിലാണ് യാത്ര. നിരവധി കറാമത്തുകൾക്ക് ഉടമയായ വൈലത്തൂർ തങ്ങളെന്ന മഹാനെ സിയാർത്ത് ചെയ്യാനാണ് പോകുന്നത്. വൈലത്തൂരിൽ നിന്ന് കോഴിച്ചെനയിലേക്ക് പോകുന്ന റോഡിൽ നഴ്സറിപടി എന്ന സ്ഥലത്താണ് ഈ മഖാം സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ മഖാമിലേക്കുള്ള വലിയ കവാടം കാണാം. ഞങ്ങൾ മഖാമിനടുത്തെത്തി. ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പരമ്പരയിൽ സയ്യിദ് കോയഞ്ഞി തങ്ങളുടെയും സയ്യിദത്ത് ആയിഷ ബീവിയുടെയും മകനായി 1946 തങ്ങൾ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ആത്മസംസ്കരണത്തിൻ്റെ സ്വഭാവശീലങ്ങൾ പ്രകടിപ്പിച്ച തങ്ങൾ ഇലാഹി മാർഗത്തിലായി ജീവിതം ചിട്ടപ്പെടുത്തി. മഹാഗുരുക്കളുടെ സന്നിധിയിൽ നിന്നാണ് തങ്ങളവർകൾ വിജ്ഞാനം നുകരുന്നത്. മഹാനായ കരിങ്കപ്പാറ ഉസ്താദ്, വേങ്ങര കോയപ്പാപ്പ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ആത്മീയ ലോകത്തേക്ക് തങ്ങളെ കൈപിടിച്ചുയർത്തിയവരാണ്. കുതുബുൽ ആലം സി എം വലിയുല്ലാഹിയുടെ ഖാദിമായി നീണ്ട 18 തങ്ങൾ സേവനം ചെയ്തു. അവിടുത്തെ ആത്മീയ ശിക്ഷണം കൂടിയായപ്പോൾ തങ്ങളുടെ ജീവിതം കൂടുതൽ വെളിച്ചമായി മാറി. മഹാന്മാരായ സൂഫി വര്യന്മാരുമായി തങ്ങൾ നല്ല ആത്മീയ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. മടവൂരിലെ നിത്യസന്ദർശകനും ഖാദിമുമായിരുന്നു തങ്ങൾ. മഹാനായ സുലൈമാൻ ഉസ്താദിനെ എല്ലാ ആഴ്ചയും സന്ദർശിക്കുകയും ഉസ്താദിൽ നിന്ന് ഇജാസ്തുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ദിനം പ്രതി 1000 ആളുകളാണ് ആത്മീയ അനുഭൂതി ലഭിക്കാനും മറ്റു ചികിത്സകൾക്കുമായി തങ്ങളെ കാണാനെത്തിയിരുന്നത്. വൈലത്തൂർ അങ്ങാടിയിൽ തങ്ങൾ ചികിത്സ നടത്തിയിരുന്ന സ്ഥലമുണ്ട് ഇന്ന് തങ്ങളുടെ മകൻ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി തങ്ങൾ ആ ദൗത്യം നിർവഹിച്ചു വരുന്നു. അശരണരും നിരാലംബരും രോഗികളുമായി ആ സന്നിധിയിലെത്തുന്ന ആർക്കും പരിഹാരം അവിടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു എത്ര വലിയ പ്രതിസന്ധികളും മറികടക്കാൻ. അത്രമാത്രം ഊർജവും ഫലവുമുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. ലാളിത്യം തങ്ങളുടെ ജീവിത മുഖമുദ്രയായിരുന്നു. സമൂഹത്തിൽ വലിയ നേതാവായിരുന്നിട്ടും ബസ്സിലും ഓട്ടോയിലുമായിരുന്നു തങ്ങൾ യാത്ര ചെയ്തിരുന്നത്. ആർക്കു മുന്നിലും അടിയറവ് പറയാത്ത ആദർശമായിരുന്നു തങ്ങളുടേത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നെടും തൂണായി തങ്ങൾ ജീവിതകാലമത്രയും നിലകൊണ്ടു. പ്രസ്ഥാനം പ്രതിസന്ധികളിലേർപ്പെട്ട സമയത്തെല്ലാം ധീരശബ്ദമായി തങ്ങൾ തിളങ്ങി നിന്നു. പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ആവേശവും ഊർജവും നൽകി. കുട്ടിക്കാലം മുതലേ വലിയ കറാമത്തുകൾ കാണിച്ചവരാണ് തങ്ങൾ. പലതും പ്രസിദ്ധമായതാണ്, പലരും അനുഭവസ്ഥരുമാണ്. വലിയ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ അസുഖങ്ങൾ സുഖപ്പെടുത്തിയത്, പിശാച് ബാധ ഏറ്റവരുടെ ബാധ ഒഴിവാക്കി തുടങ്ങി പല സംഭവങ്ങളും കറാമത്തുകളും അവിടുന്ന് കാണിച്ചിട്ടുണ്ട്. ആരെയും കീഴ്പ്പെടുത്തുന്ന സ്വഭാവ ശൈലിയാണ് തങ്ങളുടേത്. കാണുന്നവരോടെല്ലാം പുഞ്ചിരിച്ചും കുശലം പറഞ്ഞും നടന്നു നീങ്ങുന്ന സയ്യിദവർകളെ മറക്കാനാവില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്പന്നയ്ക്കും അശരണയ്ക്കും തങ്ങൾ സ്വന്തക്കാരനായിരുന്നു. ആത്മീയതയുടെ മഹാസാഗരത്തിൽ മുങ്ങി മുത്തും പവിഴവും നമുക്ക് കാഴ്ചവെച്ചിട്ടാണ് മഹാനായ തങ്ങൾ വിടവാങ്ങിയത്. 2017 വൈലത്തൂരിലെ വീട്ടിലായിരുന്നു ആ മഹാതേജസ് ഇഹലോകവാസം വെടിഞ്ഞത്. നാഥൻ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മെയും ഒരുമിപ്പിക്കട്ടെ. ആമീൻ.